എല്ലാ സീരിയൽ ആരാധകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇരുപത്തി ഒൻപതാമത് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച സീരിയലുകളായി ഒന്നുമില്ലെന്നാണ് ജൂറിയുടെ ഒരു നിരീക്ഷണം മികച്ച സീരിയൽ കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ കാരണം ചില വിമർശകരും ഏറ്റെടുത്തു പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ സീരിയലുകളിലെ പഞ്ഞിക്കിടുകയാണ് ചെയ്തത് കലാമൂല്യമുള്ള സീരിയലുകൾ എന്നതുകൊണ്ട് ജൂറി ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു സീരിയൽ കാണുന്നവർ സീരിയൽ കണ്ടാണ് ജീവിതം നയിക്കുന്നത് എന്ന വാദം ഒരു തരത്തിലും മുഖവുരയ്ക്കെടുക്കാൻ സാധിക്കില്ല കൂടവിടെ സാന്ത്വനം എന്നിവ പോലെയുള്ള സീരിയലുകളിലെ പ്രണയ രംഗങ്ങളിൽ ആകൃഷ്ടരായി തന്നെയാണ് യുവതലമുറ സീരിയൽ കാണുന്നത് പിന്നുള്ള സീരിയൽ കാണലൊക്കെ വീട്ടമ്മമാരുടെ നേരം പോക്കായി മാത്രമേ ഇന്നത്തെ കാലത്ത് കാണാൻ സാധിക്കൂ അവിഹിതവും സ്ത്രീകളെ അധിക്ഷേപിക്കലുമാണ് സീരിയലുകളിലൂടെ കാണിക്കുന്നത് എന്ന് പ്രസംഗിക്കുന്നവർ സിനിമകളിൽ ഇത്തരം രംഗങ്ങൾ കാണാത്തവരല്ലോ സിനിമയും സീരിയലും തമ്മിൽ പ്രത്യക്ഷത്തിൽ തന്നെയുള്ള വ്യത്യാസം സിനിമ മൂന്ന് മണിക്കൂറിൽ തീരുന്നു സീരിയൽ വലിച്ചു നീട്ടി അഞ്ഞൂറും ആയിരവും എപ്പിസോഡുകളാക്കും അപ്പോൾ ഒരു തരത്തിൽ എന്നും പിടിച്ചിരുത്തുന്ന ആസക്തി അതിൽ ഉണ്ടാകുന്നു എന്നതാണ് പ്രശ്നം അതും ഇന്നത്തെ കാലത്ത് പ്രസക്തമാണെന്ന് തോന്നുന്നില്ല കാരണം മുൻപത്തെ പോലെയല്ല ഇന്ന് ഇന്ന് കുറേയധികം ചാനലുകളുണ്ട് കുറേ സീരിയലുകളുണ്ട് എത്ര പ്രിയപ്പെട്ട സീരിയലാണെങ്കിലും മടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർ കാണത്തുമില്ല വലിച്ചു നീട്ടിക്കൊണ്ടുപോകുമ്പോൾ സ്ഥിരം കാഴ്ചക്കാർ തന്നെ സീരിയലിനെ ട്രോളാൻ തുടങ്ങും പിന്നെ സീരിയൽ എന്നത് ഒരു വലിയ വ്യവസായമാണ് സിനിമയേക്കാൾ ഒരുപാട് പേർക്ക് തൊഴിലവസരം കൊടുക്കുന്ന വ്യവസായം സീരിയൽ എന്നതിനെ കാലങ്ങളായി എന്തോ വലിയ അയ്യേ പോലെയാണ് പലരും ചിത്രീകരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട എല്ലാവരും പറയുന്നു ഞങ്ങളും പറയുന്നു എന്നതാണ് ഈ കുറ്റം പറയുന്നവരുടെ രീതി വീട്ടമ്മമാരാണ് സീരിയലിന്റെ സ്ഥിരം പ്രേക്ഷകർ എന്ന് പലരും ഉറപ്പിച്ചു പറയുന്നതും കേൾക്കാം അതുപോലെ ആണുങ്ങളൊന്നും സീരിയൽ കാണത്തേയില്ല സീരിയൽ കാണുന്ന ആണുങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെയുള്ള ധാരണകളും വാസ്തവമല്ല എന്നറിഞ്ഞിട്ടും കൂടെ കൊണ്ട് നടക്കുന്നവരുമുണ്ട് ഈ സീരിയലൊക്കെ കണ്ടാണ് വീട്ടമ്മമാര് കുടുംബകലഹവും അമ്മായിയമ്മ പോരും ഉണ്ടാക്കുന്നതെന്നും ഒരു സ്ഥിരം പല്ലവിയാണ് അങ്ങനെ പറയുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ശരി വീട്ടമ്മമാരാണ് സീരിയൽ കാണുന്നത് അതായത് മലയാളികളായ സാധാരണ വീട്ടമ്മമാര് അതിൽ കുറേ പേർ ജോലിയുള്ളവരും കുറച്ചുപേർ ജോലിക്ക് പോകാത്തവരുമാകാം ഇനി ജോലിയുള്ള അമ്മമാരെ പരിഗണിച്ചാൽ അവർ രാവിലെ വീട്ടിലെ ജോലി തീർത്ത് അവരുടെ ജോലി സ്ഥലത്തേക്ക് വെപ്രാളപ്പെട്ടു പോകുന്നു തിരിച്ചു വൈകിട്ട് അഞ്ചു മണിക്കോ ആറു മണിക്കോ വീട്ടിലേക്ക് വരുന്നു അതിനുശേഷവും ശേഷവും വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു തീർത്ത് പിന്നെ കിട്ടുന്ന രണ്ടോ മൂന്നോ മണിക്കൂർ ടെലിവിഷൻ ചാനലിൽ മുന്നിലേക്ക് അന്നത്തെ അവരുടെ ദിവസം അവിടെ തീരുന്നു ഇനി ജോലിക്ക് പോകാത്തവരാണെങ്കിൽ അവരും വീട്ടുജോലി തീർത്തിട്ട് കിട്ടുന്ന സമയമായിരിക്കും സീരിയൽ കാണുന്നത് സാധാരണക്കാർക്ക് ഈ സീരിയലിൽ നടക്കുന്ന കാര്യം ഓർത്ത് നടക്കാനൊന്നും സമയം കാണില്ല പിന്നെ സീരിയൽ കണ്ട് അനുകരിക്കുന്നു എന്നൊക്കെ പറയുന്നവർ സിനിമകളും അനുകരിക്കുന്ന സമൂഹമുണ്ട് എന്ന കാര്യം മറക്കരുത് പിന്നെ സീരിയൽ പൂർണ്ണമായി അവസാനിപ്പിച്ചാൽ കുടുംബവഴക്കും അമ്മായിമ്മ പോരും അവസാനിക്കും എന്ന് ചിന്തിക്കുന്ന വിഡ്ഢികളൊന്നും അല്ലല്ലോ ഇവരാരും അതുപോലെ പണ്ടുകാലത്ത് സിനിമ സീരിയൽ എന്നുള്ളതൊക്കെ ഇത്രയും വിപുലമാകുന്നതിന് മുമ്പ് മനോരമയിലേയും മംഗളത്തെയും വാരികകളിൽ വരുന്ന നോവലുകളും എല്ലാവരും വാങ്ങിച്ചു വായിച്ചിരുന്നു അന്ന് ആ എഴുത്തുകളെ വായിച്ചതും ഈ സീരിയൽ കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ആത്യന്തികമായി സീരിയൽ ആയാലും സിനിമയായാലും വാണിജ്യമാണ് ലാഭം നോക്കി പ്രവർത്തിക്കുന്ന ബിസിനസ് അതിൽ ഒരു സീരിയൽ താരം പറഞ്ഞ ഒരു അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി ഞാൻ എന്റെ നിരീക്ഷണം അവസാനിപ്പിക്കാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൂടവിടയിൽ പാവം ലക്ഷ്മിയാൻഡിയായി എത്തുന്ന നടിയും നർത്തകിയുമായ ഇന്ദുലേഖ പറഞ്ഞ വാക്കുകളാണ് ഞാനിവിടെ പറയുന്നത് മലയാളത്തിലെ ടെലിവിഷൻ പരമ്പരകൾക്ക് ബജറ്റ് ഒരു വലിയ പരിമിതിയാണ് ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് മലയാളി പ്രേക്ഷകർ കൂടുതലും കാണാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് വേറിട്ടൊരു വിഷയം ചർച്ച ചെയ്യുന്ന ടെലിവിഷൻ പരമ്പരകൾ ക്ലിക്ക് ആകുന്നില്ല റേറ്റിംഗ് ഇല്ലാതെ വരുമ്പോൾ ചാനലുകളും അത്തരം പരീക്ഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കത്തില്ല പുതിയ പുതിയകാലത്ത് വസ്ത്രങ്ങളും ആഭരണങ്ങളും ശ്രദ്ധിക്കപ്പെടുന്ന പ്രേക്ഷകരാണ് കൂടുതലും ഡബ്ബിംഗ് സീരിയലുകളാണ് അതിന് വഴിയൊരുക്കിയത് വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുന്ന കളർഫുൾ കഥാപാത്രങ്ങളാണ് അത്തരം സീരിയലുകളിൽ ഉള്ളത് അങ്ങനെ മലയാളത്തിലും അത്തരം ട്രെൻഡ് വന്നു അതിലൊരു മാറ്റം വരണമെങ്കിൽ പ്രേക്ഷകർ കൂടി വിചാരിക്കണം ചെറുപ്പക്കാർ ഇപ്പോൾ വീഡിയോ കാണുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെയാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീകളും പ്രായമായവരുമാണ് ടെലിവിഷൻ കാണുന്നത് അതിനാൽ അവിടെയുള്ള പരീക്ഷണങ്ങൾ കുറവാണെന്നും ഇന്ദുലേഖ പറഞ്ഞിരുന്നു ദൂരദർശൻ കാലം മുതൽ കുടുംബപ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ഈ ഇന്ദുലേഖ